സന്ദേശം മറ്റുള്ളവരിലേക്കെല്ലാം നാം അയച്ചു കൊടുക്കണം. ഒരു 25 ആളുകളിലേക്ക് നാം അയച്ചു കൊടുത്താൽ അതിൽ നിന്ന് അവരും കൂടെ കൃത്യമായി അവരോട് പറഞ്ഞു കൊടുക്കണം, ഈ വിശുദ്ധമായ അദ്കാറു സബാഹ് ഹബീബാ നബി തങ്ങൾ ചൊല്ലിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാ നബി തങ്ങൾ നമ്മളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചൊല്ലിയാൽ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, മഹനീയമായ മജ്ലിസാണ്. അതിലൊന്ന് പങ്കെടുത്താൽ മനസ്സിന് വല്ലാത്ത കുളിർമയാണ്, ഒരു സന്തോഷമാണ്. കെട്ടി നിൽക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഭാരങ്ങൾ ഈ മജ്ലിസിൽ നിന്നങ്ങ് ചൊല്ലിക്കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുകയാണ്, മനസ്സിനൊരു സമാധാനം ലഭിക്കുകയാണ്. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള് ഇലാഹിയായ ചിന്തയിലേക്ക് മടങ്ങി വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 25 ആളുകളിലേക്ക് അയച്ചു കൊടുക്കുമ്പോ അതിൽ നിന്ന് ഒരു രണ്ടാളെങ്കിലും ഈ മജ്ലിസിൽ പങ്കെടുത്താൽ അവര് ചൊല്ലുന്നതിന്റെ പ്രതിഫലം കൂടെ നമുക്ക് ലഭിക്കുമല്ലോ. നിയ്യത്ത് വെക്കേണ്ടത് ഇങ്ങനെയാണ്, പടച്ചവനെ അവര് ചൊല്ലുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ നീ നന്നാക്കണം, എന്നെ നീ ഇഷ്ടപ്പെടണം, നിന്നെ പേടിക്കുന്നവരിൽ എന്നെ പെടുത്തണം, എന്റെ മക്കളെ നന്നാക്കണം, എന്റെ വീടും എന്റെ പരിസരവും മഹാന്മാരായ മാലാക്കന്മാരെ കൊണ്ട് നിറഞ്ഞ വീടാവണം, അള്ളാഹു തൗഫീഖ് നൽകണം എന്ന കരുത്തോടുകൂടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറുപ്പക്കാരൻ 25 ആളുകളിലേക്ക് ഷെയർ ചെയ്യും, എന്നിട്ട് അവൻ കരുതുന്നത് ഇങ്ങനെയാണ്, ഒരു രണ്ടാളെങ്കിലും അത് ചൊല്ലിയാൽ അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ ഉദ്ദേശം പൂർത്തിയാവണം. അൽഹംദുലില്ലാഹ്, എന്റെ നൂറേ ജമീർ കാണുന്ന എന്റെ മാത്തുക്കളായ ഉമ്മമാർ എല്ലാവരും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ കൈകളിലേക്ക് മരുന്നിലേക്കെല്ലാം മന്ദിരിച്ചൊന്നൂതണം എല്ലാം, എന്നിട്ട് ശരീരത്തിന്റെ ഏകദേശ ഭാഗങ്ങളിൽ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് തടവിക്കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തും സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ. എല്ലാവരും, ഇനിയൊരു 3 ഹദീസ് ഉണ്ട്, ആ 3 ഹദീസ് നാം വായിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു നമ്മുടെ ഒക്കെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഒക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് റാഹത്തിനെയും സന്തോഷത്തിനെയും അല്ലാഹു പ്രദാനം ചെയ്തു തരട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നലെ മിനിയാനുമായി നമ്മൾ പറഞ്ഞത് മാതാവിനെയും പിതാവിനെയും അനുസരിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക. എന്നാൽ അവര് മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. ഇപ്പൊ മാതാപിതാക്കൾ മരിച്ചുപോയ മക്കള്, മാതാപിതാക്കന്മാർ മരിച്ചുപോയ കുടുംബാംഗങ്ങൾ, മരിച്ചുപോയ മക്കള്, അവരൊക്കെ എങ്ങനെയാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക? ഇനി അതിനെപ്പറ്റി പറയുന്ന ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അനബി ഉസൈദ് റളിയല്ലാഹു അൻഹു, മാനാകുന്ന ഉസൈദ് മാലിക് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. ഖാല, അവർ പറയുകയാണ്, ബൈനമാ ബൈന നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി തങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തില്, ഇദ് ജാഅഹു റജുലുൻ, ആ സമയത്തിൽ ഒരു മനുഷ്യൻ കടന്നു വന്നു, മിൻ ബനീ സലമ, ബനു സലം ഗോത്രത്തിലുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ മജ്ലിസിലേക്ക് കയറി വന്നു. കയറി വന്നിട്ട് ഫഖാല, അദ്ദേഹം പറയുകയാണ്, ചോദിക്കുകയാണ് ഹബീബിനെ കണ്ടപ്പോൾ, യാ റസൂലല്ലാഹ്, ഹബീബ നബിയെ, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ അബിറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ. ഹബീബ നബിയെ, മാതാപിതാക്കളോട് ഗുണം ചെയ്താൽ ഒരുപാട് മഹത്വങ്ങളാണ് ഹബീബ നബി തങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നാളെ അവർക്ക് മഹ്ശറയിൽ പ്രകാശത്തിനാലുള്ള മിമ്പറ കൊടുക്കും, അവർക്ക് നാളെ സ്വർഗം നൽകും, അവരെ നരകത്തിൽ നിന്ന് വിട്ടുനിൽത്തും, അവർക്കൊരുപാട് ബഹുമതികളും ശ്രേഷ്ഠതകളും മഹത്വങ്ങളും, അതുപോലെ അവരുടെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അവരുടെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും. മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ, ഹബീബാ നബിയെ, ഞങ്ങളെ മാതാപിതാക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, ഇനി അവർക്ക് എങ്ങനെയാണ് ഞങ്ങൾ ഗുണം ചെയ്യുക? ആ സമയത്തിൽ അവർക്ക് ഞങ്ങൾ ഗുണം ചെയ്യേണ്ടതുണ്ടോ എന്നെല്ലാം ചോദിച്ചപ്പോൾ, ഖാല, നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ ഉണ്ട്.
മാതാപിതാക്കൾ മരിച്ചുപോയാലും നിങ്ങൾ അവർക്ക് വേണ്ടി ഗുണം ചെയ്തുകൊണ്ടേയിരിക്കണം. ഏതൊക്കെയാണ്? സ്വലാത്തു അലൈഹിമാ, അവ രണ്ടുപേർക്കും വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവേ, മരിച്ചുപോയ ഉമ്മാക്കും അപ്പാക്കും നീ പുറത്തു കൊടുക്കണേയല്ലോ. ദുആ ചെയ്യുക, അവരുടെ ഖബർ വിശാലമാക്കണേ, അവരുടെ ഖബറിൽ സന്തോഷം കൊടുക്കണേ. അത് മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്നതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. പഠിച്ചോനെ, ഞങ്ങൾ അമ്മച്ചും വായിച്ചൊക്കെ പാവങ്ങളായി. നീ പഠിച്ചോനെ, ഓർക്ക് നീ പൊറത്തു കൊടുക്കണേയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുക. രണ്ട്, അപ്പൊ ഒന്നാമത്തത് അവർക്ക് വേണ്ടി ദ്വാരക്കുക, രണ്ട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. തങ്ങൾ പറയുകയാണ്, അവരുടെ മരണശേഷം അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ ചെയ്ത ഉടമ്പടികളുണ്ടല്ലോ, അതെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കുക. അപ്പൊ ഒന്ന്, അവർക്ക് വേണ്ടി ദ്വാരക്ക, രണ്ട് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുക. മൂന്ന്, അവർ ചെയ്ത ഉടമ്പടികൾ ഉണ്ടാകും. പള്ളിക്ക് തെറപ്പി കൊടുക്കണം, മദ്രസക്ക് തെറപ്പി കൊടുക്കണം. അതേപോലെ തന്നെ ഞാൻ മരിച്ചുപോയ കുഞ്ഞുമാന്റെ കല്യാണത്തിന് ഒരു 25,000 രൂപ കൊടുക്കണം. അതല്ലെങ്കിൽ അവർ പറയാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി കരുതിയിരുന്നു, കുഞ്ഞുമാന്റെ മോൾക്ക് ഒരു 25,000 രൂപ കൊടുക്കാൻ ഞാൻ കരുതിയിട്ടുണ്ട്. അങ്ങനെ മാതാപിതാക്കളൊക്കെ പറയല്ലോ. അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉടമ്പടിയെ പൂർത്തീകരിക്കുക. അത് അവരോട് കാണിക്കുന്ന ഗുണമാണ്, അത് അവരോട് ചെയ്യുന്ന ഗുണമാണ്, അവരോട് ചെയ്യുന്ന മര്യാദയാണ്, അദമാണ്. അള്ളാഹു അതിനൊക്കെ വലിയ പ്രതിഫലം നൽകും. അവർക്ക് വേണ്ടി ദ്വാരക്കുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുക. അവർ ചെയ്തു, അവർ പറഞ്ഞു വെച്ച സംഗതികൾ അവരുടെ മരണശേഷം അത് നാം പൂർത്തീകരിക്കുക. ഒരു നമ്മുടെ മാലിലപ്പള്ളിക്ക് പണി നടക്കുകയാണ്. ആ മാലിലപ്പള്ളിയിലേക്ക് നമ്മുടെ വാപ്പ എന്താക്കിയിട്ടുണ്ട്? ഒരു 25,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കാൻ വേണ്ടി പള്ളിക്കമ്മറ്റിയുടെ ആളുകളെല്ലാവരും മകന്റെ എടുത്ത് വന്നിട്ട് മകനോട് പറഞ്ഞു, വാപ്പച്ച ഇങ്ങനെ 25,000 രൂപ തരാമെന്ന്. അത് വാപ്പല്ലേ? വാപ്പ മരിച്ചു പോയിട്ടില്ലേ? ഇനിയിപ്പോ എന്നോട് ചോദിക്കണത്, വാപ്പ ഇറക്കണ്ട. അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല. വാപ്പാന്റെ വാപ്പ ചെയ്ത ഉടമ്പടികൾ അത് പൂർത്തിയാക്കുക. ഇതാണ് മൂന്നാമത്തത്. നാലാമത്തത് വസ്വിലത്തു റഹിം അല്ലത്തീലാ തൂസലു ഇല്ലാ ബിഹിമാ, അവരെ കൊണ്ട് ഉണ്ടായ ബന്ധങ്ങൾ സ്ഥിരപ്പെടുത്തുക. അതായത് ഉമ്മാന്റെ കുടുംബത്തിൽ ഉമ്മ മരിച്ചുപോയാൽ ഉമ്മാന്റെ അമ്മമാര്, ഉമ്മാന്റെ അഞ്ചത്തികളാകുന്ന നമ്മുടെ ഇളാമമാര്, അവരൊക്കെയായിട്ടുള്ള ബന്ധം നിലനിർത്തുക. അത് വാപ്പാനോടും ഉമ്മാനോടും ചെയ്യുന്ന ഗുണമാണ്, അവരോട് ചെയ്യുന്ന ഗുണമാണ് എന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പിന്നെയോ വൈക്രാമു സദീഖിഹിമാ, രണ്ടുപേരുടെയും ചങ്ങായിമാരുണ്ടാവും. രണ്ടുപേരുടെയും ചങ്ങായിമാർ, ഉമ്മച്ചിക്ക് കുറെ ചങ്ങായിച്ചുണ്ടാവും, ഓലൊക്കെ ബഹുമാനിക്കുക. വാപ്പച്ചിക്ക് കുറെ ചങ്ങായിച്ചുമാരുണ്ടാവും, ചങ്ങായിമാരുണ്ടാകും, അവരൊക്കെ ബഹുമാനിക്കുക. അവര് വരുമ്പോ വാപ്പ വരണമാതിരി അവർക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കുക. അത് വാപ്പാനെ ബഹുമാനിച്ച സ്ഥാനത്ത് നിൽക്കും. ഉമ്മച്ചിന്റെ ചങ്ങായിച്ചുമാര് കടന്നു വരുമ്പോ അവർക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അത് ഉമ്മച്ചിനെ ബഹുമാനിച്ചതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. മനസ്സിലായിട്ടില്ലേ? അപ്പൊ 5 കാര്യങ്ങൾ. ഒന്ന്, മാതാപിതാക്കൾ മരിച്ചുപോയാൽ മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ഗുണങ്ങൾ 5. ഒന്ന്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. രണ്ട്, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക. മൂന്ന്, അവരുടെ ഉടമ്പടികൾ നമ്മൾ പൂർത്തീകരിക്കുക. 4, അവരുമായിട്ട് അവർ മുഖേന ബന്ധപ്പെട്ട കുടുംബങ്ങള്, ആ കുടുംബ ബന്ധം നമ്മൾ പുലർത്തുക. 5, അവരുടെ കൂട്ടുകാരികളെ ബഹുമാനിക്കുക. ഈ 5 സംഗതികൾ ചെയ്താൽ മരിച്ചുപോയ മാതാവിനോടും പിതാവിനോടും ഗുണം ചെയ്തതിന്റെ സ്ഥാനം അള്ളാഹുവിനു കൊടുക്കും. അങ്ങനെ ചെയ്താൽ, മരിച്ചുപോയവർക്ക് ഇത് ചെയ്താൽ അവന്റെ ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് നൽകും, അവന്റെ ഭക്ഷണത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും, അവന്റെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകും. പോരാ, നാളെ മഹ്ശറ വൻസഭയിൽ അവനക്ക് പ്രകാശത്തിനാലുള്ളൊരു മിമ്പറ അള്ളാഹു പണിതു വെച്ചു കൊടുക്കും. പോരാ, അവൻ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് അവൻ വിട്ടവനായിരിക്കും. പോരാ, ഹബീബിന്റെ കൂടെ അവനക്ക് സ്വർഗം ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലോ. പഠിച്ചവൻ, ഈ മജ്ലിസിന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ തീർത്തു തരണേ തമ്പുരാനെ. ഇന്ന് നമ്മൾ അസ്മാഉൽ ഹുസ്നയാണ്. ഒരു ഹദീസാണ് ഇന്ന് ഓതിയത്. ആ ഹദീസിന്റെ ഉള്ളടക്കം ഇതാണ്, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യുക.
അതിന്റെ ഉത്തരം അഭിമാന പിത്തങ്ങൾ പറഞ്ഞു, അവർക്ക് വേണ്ടി ദ്വാരക്കുക, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക, അവരുടെ ഉടമ്പടികൾ പൂർത്തീകരിക്കുക, അവരുടെ കുടുംബബന്ധം, അവരുടെ കുടുംബം ബന്ധം ചേർത്തുക, അവരുമായിട്ട് പിണങ്ങാതിരിക്കുക, അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യുക, അവരുടെ കൂട്ടുകാരികളെ ബഹുമാനിക്കുക. ഇതാണ് മരിച്ചുപോയ മാതാപിതാക്കളോട് ഗുണം ചെയ്യൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എല്ലാവരും അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കോളൂ. യാ അല്ലാഹു, യാ അല്ലാഹ്, യാ റഹ്മാനോ, യാ അല്ലാഹ്, യാ റഹീമോ, യാ അല്ലാഹ്. അത് അത് യാ റഹ്മാനോ, യാ അല്ലാഹ്, യാ റഹീമോ, യാ അല്ലാഹ്, യാ മലിക്കോ, യാ അല്ലാഹ്, യാ ഖുദ്ദൂസോ, യാ അല്ലാഹ്, യാ സലാമോ, യാ അല്ലാഹ്, യാ മുഅ്മിനു, യാ അല്ലാഹ്, യാ മുഹൈമിനു, യാ അല്ലാഹ്, യാ അസീസോ, യാ അല്ലാഹ്, യാ ജബ്ബാറോ, യാ അല്ലാഹ്, യാ മുത്തക്കബ്ബിറോ, യാ അല്ലാഹ്, യാ ഖാലിഖു, യാ അല്ലാഹ്, യാ ബാരിഉ, യാ അല്ലാഹ്, യാ മുസവ്വിറു, യാ അല്ലാഹ്, യാ ഗഫാറു, യാ അല്ലാഹ്, യാ ഖഹാറു, യാ അല്ലാഹ്, യാ വഹാബു, യാ അല്ലാഹ്, യാ റസാഖു, യാ അല്ലാഹ്, യാ ഫത്താഹു, യാ അല്ലാഹ്, യാ അലീമു, യാ അല്ലാഹ്, യാ ഖാബിലു, യാ അല്ലാഹ്, യാ ബാസിതു, യാ അല്ലാഹ്, യാ ഖാഫിദു, യാ അല്ലാഹ്, യാ റാഫിഉ, യാ അല്ലാഹ്, യാ മുഇസു, യാ അല്ലാഹ്, യാ മുദില്ലു, യാ അല്ലാഹ്, യാ സമീഉ, യാ അല്ലാഹ്, യാ ബസീറു, യാ അല്ലാഹ്, യാ ഹകമു, യാ അല്ലാഹ്, യാ അദലു, യാ അല്ലാഹ്, യാ ലതീഫു, യാ അല്ലാഹ്, യാ ഖബീറു, യാ അല്ലാഹ്, യാ ഹലീമു, യാ അല്ലാഹ്, യാ അലീമു, യാ അല്ലാഹ്, യാ ഗഫൂറു, യാ അല്ലാഹ്, യാ ശകൂറു, യാ അല്ലാഹ്, യാ അലിയു, യാ അല്ലാഹ്, യാ കബീറു, യാ അല്ലാഹ്, യാ ഹഫീളു, യാ അല്ലാഹ്, യാ മുഖീത്തു, യാ അല്ലാഹ്, യാ ഹസീബു, യാ അല്ലാഹ്, യാ ജലീലു, യാ അല്ലാഹ്, യാ കരീമു, യാ അല്ലാഹ്, യാ റഖീബു, യാ അല്ലാഹ്, യാ മുജീബു, യാ അല്ലാഹ്, യാ വാസിഉ, യാ അല്ലാഹ്, യാ ഹകീമു, യാ അല്ലാഹ്, യാ വദൂദു, യാ അല്ലാഹ്, യാ മജീദു, യാ അല്ലാഹ്, യാ ബാഇസു, യാ അല്ലാഹ്, യാ ഷഹീദു, യാ അല്ലാഹ്, യാ ഹഖു, യാ അല്ലാഹ്, യാ കവി, യാ ഹഖു, യാ അല്ലാഹ്, യാ വകീലു, യാ അല്ലാഹ്, യാ കവിയു, യാ അല്ലാഹ്, യാ മതീനു, യാ അല്ലാഹ്, യാ വലിയു, യാ അല്ലാഹ്, യാ ഹമീദു, യാ അല്ലാഹ്, യാ മുഹ്സി, യാ അല്ലാഹ്, യാ മുബ്ദിഉ, യാ അല്ലാഹ്, യാ മുഈദു, യാ അല്ലാഹ്, യാ മുഹി, യാ അല്ലാഹ്, യാ മുമീതു, യാ അല്ലാഹ്, യാ അഹയ്യു, യാ അല്ലാഹ്, യാ ഖയ്യൂം, യാ അല്ലാഹ്, യാ വാജിദ്, യാ അല്ലാഹ്, യാ മാജിദ്, യാ അല്ലാഹ്, യാ വാഹിദ്, യാ അല്ലാഹ്, യാ അഹദ്, യാ അല്ലാഹ്, യാ സമദ്, യാ അല്ലാഹ്, യാ ഖാദിർ, യാ അല്ലാഹ്, യാ മുഖത്തദിർ, യാ അല്ലാഹ്, യാ മുഖദ്ദിം, യാ അല്ലാഹ്, യാ മുഅഖിർ, യാ അല്ലാഹ്, യാ അവൽ, യാ അല്ലാഹ്, യാ ആഖിർ, യാ അല്ലാഹ്, യാ ലാഹിർ, യാ അല്ലാഹ്, യാ ബാത്തിനി, യാ അല്ലാഹ്, യാ വാലി, യാ അല്ലാഹ്, യാ മുതആലി, യാ അല്ലാഹ്, യാ ബറു, യാ അല്ലാഹ്, യാ തവാബു, യാ അല്ലാഹ്, യാ മുൻതഖീമു, യാ അല്ലാഹ്, യാ അഫുവു, യാ അല്ലാഹ്, യാ റഊഫു, യാ അല്ലാഹ്, യാ മാലികൽ മുൽക്ക്, യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ അല്ലാഹ്, യാ മുഖസിത്തു, യാ അല്ലാഹ്, യാ ജാമിഉ, യാ അല്ലാഹ്, യാ ഗനിയു, യാ അല്ലാഹ്, യാ മുഗ്നി, യാ അല്ലാഹ്, യാ മാനിഉ, യാ അല്ലാഹ്, യാ ളാറു, യാ അല്ലാഹ്, യാ നാഫിഉ, യാ അല്ലാഹ്, യാ നൂറു, യാ അല്ലാഹ്, യാ ഹാദി, യാ അല്ലാഹ്, യാ ബദീഉ, യാ അല്ലാഹ്, യാ ബാഖി, യാ അല്ലാഹ്, യാ വാരിസ്, യാ അല്ലാഹ്, യാ റഷീദു, യാ അല്ലാഹ്, യാ സബൂറു, യാ അല്ലാഹ്. ഇനി ബൈത്തിനെ മൂന്ന് തവണ എല്ലാവരും ചൊല്ലണം. യാ അല്ലാഹു, യാ അല്ലാഹ്, ഫർജ്നാ മിൻ വബ. യാ അല്ലാഹു, യാ അല്ലാഹ്, ഫർഹ്ന ബിന്നുബ ബി അസ്മാഇക്കൽ ഹുസ്ന ഉൻസുർന. യാ അല്ലാഹ്, അജ്ജിൽന ബിൽ ഫത്ഹി. യാ അല്ലാഹു, യാ അല്ലാഹ്, യാ അല്ലാഹു, യാ അല്ലാഹ്, ഫർജ്ന മിൻ വബ. യാ അല്ലാഹു, യാ അല്ലാഹ്, ഫർഹ്ന ബിന്നുബ ബി അസ്മാഇക്കൽ ഹുസ്ന ഉൻസുർന. യാ അല്ലാഹ്, അജ്ജിൽന ബിൽ ഫത്ഹി. യാ അല്ലാഹു, യാ അല്ലാഹ്, യാ അല്ലാഹു, യാ അല്ലാഹ്,
ഫർജന മിൻ വബാം യാ അല്ലാഹു യാ അല്ലാഹ് ഫർഹന ബിൻ നൂബ ബി അസ്മാഇക്കൽ ഹുസ്ന ഉൻസുർന യാ അല്ലാഹ് അജ്ജിൽന ബിൽ ഫത്ഹ യാ അല്ലാഹു യാ അല്ലാഹ്. എല്ലാവരും ചെയ്യേണ്ട കാര്യം മരിക്കുന്ന സമയത്ത് ഈമാൻ ലഭിക്കാൻ. ആ ഖബർ ഇന്ന് നമ്മൾ എല്ലാവരും കരഞ്ഞിട്ടുണ്ട്. ആ ഖബറിൽ നമുക്ക് രക്ഷ കിട്ടാൻ എല്ലാവരും എന്ത് ചെയ്യണം? ഇന്ന് തന്നെ വൈകുന്നേരം നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് കിട്ടുമ്പോൾ മറ്റുള്ളവരിലേക്കെല്ലാം അയച്ചു കൊടുക്കണം. എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോടൊക്കെ ചൊല്ലിപ്പിക്കുക. ആ സമയത്ത് ഇരുന്ന് നാളെ നമ്മൾ സുബഹിക്ക് അദ്കാറു സബാഹിലേക്ക് കടക്കുന്നതിന് മുമ്പായി പടച്ചോനെ ഇന്ന് ഞാൻ അയച്ചു കൊടുത്ത ഒരുപാട് ആളുകൾ അവരിതൊക്കെ കേട്ട് ചൊല്ലും. അവർ ചൊല്ലുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്കെന്റെ ആ ഖബർ രക്ഷപ്പെടുത്തണം, എന്റെ ആ ഖബർ രക്ഷപ്പെടണം, എനിക്ക് മരണം നന്നാവണം, മരിക്കുന്നതിന് മുമ്പായി എനിക്ക് റാഹത്തും സന്തോഷവും ഉണ്ടാവണം, എന്റെ രോഗങ്ങൾ മാറണം, എന്റെ കടം വീടണം, എന്റെ മക്കൾ നന്നാവണം, എന്റെ കുടുംബത്തിൽ ഖൈറുണ്ടാവണം, എന്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങണം എന്ന നിയ്യത്ത് വെച്ച് എല്ലാവരും പരമാവധി മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ അയൽവാസികളിലേക്ക്, നിങ്ങളുടെ ബന്ധുക്കളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരികളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരികളിലേക്ക് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഒരാൾ ചൊല്ലിയിട്ട് അയാൾക്ക് നന്മയുടെ വാതിൽ അള്ളാഹു അത് ചൊല്ലിയ കാരണത്താൽ തുറന്നു കൊടുത്താൽ അതിൻ്റെയും കൂടെ സവാബ് നമുക്ക് കിട്ടുമല്ലോ. ഒരാൾ ചൊല്ലി ആ ദിക്റുകൾ ഇങ്ങനെ ഇങ്ങനെ ചൊല്ലി 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 ധാരാളം ചൊല്ലി പിന്നീട് അവൻ ഒരു തഹജ്ജുദ് പോലും ഉപേക്ഷിക്കാത്ത ഒരാളായി മാറിയാൽ അൽഹംദുലില്ലാഹ് അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ. അത് കാരണത്താൽ നമുക്ക് സുഖമായിട്ട് സന്തോഷത്തോടെ ഖബറിൽ കിടക്കാമല്ലോ. അങ്ങനെ കരുതിയിട്ട് എല്ലാവരും പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു കബൂൽ, അള്ളാഹ് ഇഷ്ടപ്പെടും, അള്ളാഹ് ഇഷ്ടപ്പെടും, അള്ളാഹു നമ്മെ വെറുക്കുകയില്ല. കാരണം നമ്മൾ ചൊല്ലിയത് അത്രയും മഹത്വമുള്ള ദിക്റുകളാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. എല്ലാവരും കൈകളിലേക്ക് ഒന്നുകൂടെ മന്ദിരിച്ച അസ്മാഉൽ ഹുസ്ന ചൊല്ലിയതല്ലേ. എന്നിട്ട് നമ്മുടെ തലയുടെയും നമ്മുടെ മുഖം നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്ത് എത്തുന്ന സമയത്തിലൊക്കെ അതെത്തിക്കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നുണ്ട്. ആ 40 ദിവസം തുടരെയായി അദ്കാറു സബാഹ് ചൊല്ലാൻ കരുതി മനസ്സ് സമയത്തിൽ എന്ത് ചെയ്യും? അതായത് അത് ദിക്റുകളാണ്, ദുആകളാണ് എന്ന ഉദ്ദേശത്തോടുകൂടെ അതിൽ പങ്കെടുക്കാം. ദിക്റുകൾ മനസ്സ് സമയത്തിൽ ചെല്ലുന്നതിന് കുഴപ്പമില്ല. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. വാഴയൂര് ഒരു ഉമ്മ 500 രൂപ എല്ലാ മുറാദുകളും ഹാസിലാവാൻ അള്ളാഹുവേ ഇനി ഹാസിലാക്കി കൊടുക്കണേ. തമ്പുരാനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു 500 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലോ, റാഹത്തും സന്തോഷവും നീ കൊടുക്കണേ അല്ലോ. കായലത്ത് നിന്നൊരു ഉമ്മ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു 500 രൂപ ഇന്നലെ ഇവിടെ കൊണ്ടു തന്നിരുന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ഉപ്പമാർ, അവരൊക്കെ സങ്കടം പറഞ്ഞവരുണ്ട്, ചില ആളുകളിൽ സന്തോഷം പങ്കിട്ടവർ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് സന്തോഷം പറഞ്ഞ ഇഷ്ടംപോലെ സഹോദരിമാർ അദ്കാറു സബാഹ്.